ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിക്കുണ്ടായ പരാജയം ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ വളരെയധികം വേദനയും ആശങ്കയും ഉണ്ടാക്കി. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും തങ്ങളുടെ ആത്മീയ നേതാവായി അംഗീകരിച്ചിരുന്നത് തുർക്കിയിലെ സുൽത്താനിയായിരുന്നു. ആത്മീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഖലീഫ എന്നാണ് അർത്ഥം. യുദ്ധത്തിൽ പരാജയപ്പെട്ട തുർക്കികളുടെ സാമ്രാജ്യത്തെ തകർക്കാനാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യശക്തികൾ ശ്രമിച്ചത്. തുർക്കികളുടെ സാമ്രാജ്യത്തെ ഇല്ലാതാക്കാനും സുൽത്താന്റെ പദവി ഒഴിവാക്കാനുമുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരത്തെ ആളിക്കത്തിച്ചു. തുർക്കി സുൽത്താന്റെ പദവിയും സാമ്രാജ്യവും സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഈ പ്രസ്ഥാനത്തെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനമെന്ന് വിളിക്കുന്നത്. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഇവരെ കൂടാതെ മൗലാന ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത് മൊഹാനി എന്നിവരാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇവരുടെ നേതൃത്വത്തിൽ 1919 ഒരു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായി പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഗാന്ധിജിയും ബാലഗംഗാധര തിലകനും രംഗത്തെത്തി. കൂടാതെ മറ്റു കോൺഗ്രസ് നേതാക്കളും ഇതിനെ പിന്തുണച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കുന്നതിനുള്ള ഒരവസരമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കണ്ടത്. 1919 ഖിലാഫത്ത് പ്രക്ഷോഭം സഖ്യശക്തികളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കിയില്ല. 1920 ആഗസ്റ്റ് 19 സെവർ കരാർ അവർ തുർക്കിയുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇതനുസരിച്ച് ഖലീഫയുടെ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ബ്രിട്ടനും സഖ്യകക്ഷികളും ചേർന്ന് തുർക്കി സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളെല്ലാം വീതിച്ചെടുത്തു. ഞാനിപ്പോൾ ചെയ്ത വീഡിയോ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിലുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.